ഇന്ത്യയെ ഒരു തരത്തിലും വെല്ലുവിളിക്കേണ്ട കാര്യമില്ല എന്ന് അടിയുറച്ച് പറയുകയാണ് ഇന്ത്യൻ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, രണ്ടാം മോദി സർക്കാർ. ആ നിലപാട് ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ അത് കൃത്യമായ മുന്നറിയിപ്പായി നൽകുന്നത് രാജ്യത്തെ പ്രവർത്തിക്കുന്ന രഹസ്യമായും പരസ്യമായും പ്രവർത്തിക്കുന്ന വിഘടനവാദി നേതാക്കൾക്ക് മാത്രമല്ല അവരെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞ് രാജ്യത്തിൻ്റെ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക്, ഇന്ത്യയുടെ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കുമായിട്ടാണ്. മാത്രവുമല്ല അത് പാകിസ്ഥാൻ അടക്കമുള്ള ഇന്ത്യയുടെ സുസ്ഥിരതയെയും ഇന്ത്യയുടെ അഖണ്ഡതയെയും ഇന്ത്യയുടെ ശക്തിയുമൊക്കെ ക്ഷയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. ഇന്ത്യൻ സർക്കാർ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്, ഇന്ത്യ സുസജ്ജമാണ്, ഇന്ത്യയുടെ സൈന്യം സുസജ്ജമാണ്. ഇന്ത്യയുടെ സൈന്യം, അത് കരസേനയാകട്ടെ, വായുസേനയാകട്ടെ, നാവികസേനയാകട്ടെ, അർദ്ധസൈനിക വിഭാഗങ്ങളാകട്ടെ, ഇനി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായിട്ടായിരിക്കും ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാവുക. വിദേശകാര്യ മന്ത്രാലയം അസന്നിഗ്ധമായി പറയുന്നു, പ്രതിരോധ മന്ത്രാലയം അസന്നിഗ്ധമായി പറയുന്നു, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അസന്നിഗ്ധമായി പറയുന്നു, ഈ സൈന്യത്തിൻ്റെ അധിപന്മാർ അസന്നിഗ്ധമായി പറയുന്നു. ഇന്ത്യ ഒറ്റക്കെട്ടാണ്, ഇന്ത്യ രാഷ്ട്രീയപരമായി ഒറ്റക്കെട്ടാണ്, സൈനികപരമായി ഒറ്റക്കെട്ടാണ്. ഈ ഒറ്റക്കെട്ട് ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ പരമാധികാരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി. അവിടെയാണ് ഈ സവാഹിരിയെ പോലെ ഉള്ള ആൾക്കാർ, അൽഖ്വയ്ദ തലവനായിട്ടുള്ള സവാഹിരി ഭീഷണിപ്പെടുത്തുന്നത്, ആഹ്വാനം ചെയ്യുന്നത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ. അതിന് മറുപടിയായി ഇന്ത്യൻ സർക്കാർ ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കുമ്പോൾ, ഇന്ത്യയുടെ സൈനിക ശക്തി ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കുമ്പോൾ, അത് മുന്നറിയിപ്പും താക്കീതുമായി നിൽക്കുന്നത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുകയും വിഘടനവാദത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ പിന്തുണ നൽകുന്ന വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ, അതോടൊപ്പം സംഘടനകളുണ്ടെങ്കിൽ, ആ സംഘടനകൾക്ക് അതിർത്തിക്കപ്പുറത്തേക്ക് നിന്ന് സഹായമെത്തുന്നുണ്ടെങ്കിൽ, അങ്ങനെ സഹായിക്കുന്ന രാജ്യങ്ങളുണ്ട്, സംഘടനകളുണ്ട് എങ്കിൽ ആ സംഘടനകൾക്കും മുന്നറിയിപ്പും താക്കീതും നൽകുകയാണ്. ഇത് ഇന്ത്യൻ സർക്കാർ പറയുമ്പോൾ ഇന്ത്യ പൂർണ്ണ സജ്ജം എന്ന് പറയുമ്പോൾ, ഇന്ത്യ സുസജ്ജം എന്ന് പറയുമ്പോൾ, അത് നൽകുന്ന മുന്നറിയിപ്പിൽ ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ പ്രതികരിക്കുകയാണ്, സവാഹിരിയോട് പറയുകയാണ്, സവാഹിരിയുടെ മുട്ടുകാല് തല്ലി ഓടിക്കും, അല്ലെങ്കിൽ ഈ കഴുത്തിനു മുകളിൽ തല കാണില്ല, ആ അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. സവാഹിരിയുടെ ആഹ്വാനം ഇന്ത്യയിൽ അക്രമങ്ങൾ നടത്താൻ വേണ്ടി, ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, അതോടൊപ്പം ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം അൽഖ്വയ്ദയുടെ ഇടപാടുകാരൻ, അതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന സവാഹിരി പറയുമ്പോൾ, ആ സവാഹിരിയോട് സൈന്യവും രാജ്യത്തിൻ്റെ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകുമ്പോൾ, ആ ഭരണകൂടത്തെ ആ സൈന്യത്തെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യൻ ജനത പറയുന്നു, സവാഹിരിയുടെ മുട്ടുകാല് തല്ലിയൊടിക്കും എന്ന ഏറ്റവും നാട്ടുഭാഷയിൽ, അത് ജനങ്ങളുടെ വികാരം, ഇന്ത്യക്കാരൻ്റെ വികാരമാണ് ആ ഭാഷയിൽ ഉറച്ചു നിൽക്കുന്നത്. സവാഹിരിയുടെ മുട്ടുകാല് തല്ലിയൊടിക്കും എന്ന് പറയുന്നതോടൊപ്പം മുട്ടിനു താഴെ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലേക്ക് സവാഹിരിയെ മാറ്റും. കഴുത്തിനു മുകളിൽ തല കാണില്ല എന്ന് ഇന്ത്യയുടെ ജനത പറയുമ്പോൾ, അത് ഇന്ത്യൻ്റെ ജനത അവൻ്റെ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും ശക്തിയെയും അവൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. ഈ വിഘടനവാദ ശക്തികൾക്കെതിരെ, ഭീകരവാദ ശക്തികൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കും. അത് ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം, ആ സർക്കാരിനോടൊപ്പം, ഇന്ത്യയുടെ സൈന്യത്തോടൊപ്പം എന്ന് ആർത്ത് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് അതിർത്തിയിലുടനീളമുള്ള സാധാരണ ജനങ്ങൾ. അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ജനകീയ മനസ്സ് ഒറ്റക്കെട്ടായി.